ഗൈസ്, ഇപ്പോൾ ഏകദേശം കുറച്ച് നമ്മൾ നടന്നു. നടന്നപ്പോൾ എന്താണെന്നറിയാം, പ്രശ്നം മൂളിക്ക് നോക്കി ഞങ്ങൾ, മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയ തുള്ളികളൊക്കെ വന്ന് പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വല്ല ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിക്കുകയാണ് ഇപ്പോൾ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഏതെങ്കിലും ഉള്ള ഓട്ടോകളെ നമുക്ക് നോക്കാം, എന്നിട്ട് അതിൽ കയറി പോവാം. മഴ കൊണ്ടിട്ട് നമുക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും ഓട്ടോയിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബിജു മേനൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബിജു ചേട്ടൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തറവാടുണ്ട് അല്ലേ? ആ ചെമ്പു ആവുക. ആ ഓക്കെ. ആ ആ ആ ഓക്കെ. ഓട്ടോക്കാർക്ക് അറിയാത്ത വഴികളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എന്തായാലും ടെക്സ് സ്റ്റാൻഡിലൊക്കെ വന്ന് നമുക്ക് റോഡ് വളരെ മോശമാണ് കേട്ടോ ഏട്ടാ. അവിടെ ഈ ഈ ഒരു പ്ലേസിൻ്റെ പേരെന്താട്ടാ? പടിഞ്ഞാറക്കോട്ട. പടിഞ്ഞാറക്കോട്ടത്തെ റോഡുകൾ നിങ്ങൾ കാണട്ടോ, ഭയങ്കര മോശമായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ എല്ലാം. എന്തായാലും ഇതെല്ലാം ചേഞ്ച് ചെയ്യണം പെട്ടെന്ന് തന്നെ. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വാഹനങ്ങൾ ആൾക്കാർ ടാക്സും എല്ലാം കൊടുത്തിട്ടാണ് ഓടിക്കുന്നതെന്ന് അറിയോ. എന്നിട്ട് ഇത് കൂടെ പോകുമ്പോൾ ഞാൻ മറ്റേ ഇതുപോലെ ഉണ്ട് കേട്ടോ, വീഗാലാൻഡൊക്കെ പോകും പോലെ ഉണ്ട്, ചാടി ചാടിയിട്ട്. ഇപ്പം നമ്മൾ പോണ അയ്യന്തോളുള്ള ബിജു മേനൻ്റെ വീട് ശരിക്കും നമ്മുടെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ബിജു മേനൻ്റെ ഫാദറിൻ്റെ വീടുണ്ട്. ഇപ്പോൾ അവിടെയൊന്നും ബിജു മേനൻ പോകാറില്ല, ഇപ്പോൾ ഇവിടെയാണ് താമസിക്കാറ്, അയ്യന്തോളാണ് താമസിക്കാറ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അയ്യന്തോളിലേക്ക് പോണത്. ഇപ്പോൾ ആരും അയ്യന്തോളത്തേക്ക് ഇതുവരെയായിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ ഇതൊരു ഫസ്റ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തി സ്ഥലത്തെത്തി, ഇവിടെയാണ് ആ ക്ഷേത്രം കേട്ടോ. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ തെച്ചിത്തിക്കാവ് ഭഗവതി ക്ഷേത്രം. അത്യാവശ്യം നല്ലൊരു ഡിസൈനിലൊക്കെ പോണത്, നല്ല അടിപൊളി ക്ഷേത്രമാണ്. നമ്മുടെ ബിജു മേനനല്ല ഇവിടെ കൂടുതലും വരാറ്, സംയുക്ത വർമ്മയാണ് കൂടുതലും ഇവിടെ വരാറുണ്ട് എന്നാണ് പറയണത്. മിക്ക ദിവസങ്ങളിലും സംയുക്ത വർമ്മ വരാറുണ്ട്. എനിക്ക് തോന്നുന്നത് സംയുക്ത വർമ്മ ശരിക്കും പറഞ്ഞാൽ രാജകുടുംബത്തിൽപ്പെട്ടതാണ്, രാജകുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ഭയങ്കരധികം വിശ്വാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഈ അമ്പലം ഇതാണ്, ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ബിജുചേട്ടൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വഴി തന്നെയാണ് നമ്മുടെ ബിജുചേട്ടൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ഏകദേശം ഒരു കിലോമീറ്ററോ, ഒരു കിലോമീറ്റർ ഇല്ല, അത്രയും ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ബിജുചേട്ടൻ ആദ്യം അഭിനയിച്ചത് TV സീരിയലുകളിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 1991 റിലീസായ ഈഗിൾ എന്ന സിനിമയിലാണ് ബിജുചേട്ടൻ്റെ ആദ്യ ചിത്രം. തുടർന്ന് ഒരു വിളിയും കാതോർത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 1994 റിലീസായ പുത്രൻ എന്ന സിനിമയിലാണ് ആദ്യമായി നായകനാവുന്നത്. തുടർന്ന് നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ സഹനായകനായിട്ടും നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 1999 പുറത്തിറങ്ങിയ പത്രം എന്ന സിനിമയിലെ SP ഫിറോസ് എന്ന കഥാപാത്രമാണ് ബിജു മേനൻ്റെ എടുത്തു പറയാവുന്ന അന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു സിനിമ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മധുരനൊമ്പരക്കാറ്റ് എന്നീ പടങ്ങളൊക്കെ ഇറങ്ങിയ പിന്നെ നമ്മുടെ ബിജുചേട്ടൻ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. വലിയൊരു കലാകാരനായി അങ്ങനെ അദ്ദേഹം. ഇതാണ് കേട്ടോ നമ്മുടെ ബിജു മേനൻ ഇപ്പോൾ താമസിക്കുന്ന വീട്. ശരിക്കും ഈ വീട് നമ്മുടെ സംയുക്ത വർമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഈ വീടിൻ്റെ പേര് കോവിലകം എന്നാണ് കണ്ടോ, കോവിലകം.
എല്ലാ സെറ്റപ്പും നമ്മൾ പുറത്തുനിന്നൊന്നും ഒന്നും കാണാൻ പറ്റില്ല, അകത്തേക്കുള്ള ഒരു പരിപാടിയും കാണാൻ പറ്റില്ല. കോവിലകം കണ്ടോ, ഒരു ഗണപതിയുടെ ഒരു ചിഹ്നമൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ആ പുറത്തുനിന്ന് നമുക്ക് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ അറ്റത്ത് കാണണം കേട്ടോ നമ്മുടെ ബിജു മേനൻ്റെ വീട്, ഒന്നും കാണാൻ പറ്റില്ലോ, ലോങ്ങിലാണ് വീട്. കാര്യങ്ങളൊക്കെ ആക്ടേഴ്സിൻ്റെ വീട് അങ്ങനെയാണ്. അവിടെ ഉള്ളിലൊരു കാറൊക്കെ കിടക്കുന്നുണ്ട്, പഴയ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലത്തെ പട്ടിക്കൂട് അവിടെ കിടക്കുന്നുണ്ട്. ആ വീട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ആ വീട്. നമുക്ക് ഈ പുറത്തൊരു മെഷീൻ വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് വിളിച്ച് ചോദിക്കാം. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ചേച്ചി, ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. എറണാകുളത്താണോ ഇത്? സംതൃപ്തി ചേച്ചിയാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് വീട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? അതെ അല്ലേ, ശരി ഓക്കെ. ഗേസ് എനിക്ക് ഒരു സങ്കടമുണ്ട്, ബിജു മേനോനെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഗേസ്.